ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി ബേസിക്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ സോഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. ബ്രിട്ടനിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള ബോറോഡ് എന്താണ് ഐഡിയാസാണ്. ഓക്കെ, അതിനു വേണ്ടിയിട്ടുള്ള കോഡ് ഞാനിപ്പോൾ പറഞ്ഞുതരാം. Sign B is a complicated law to select a speaking demo. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുക, ബ്രിട്ടനല്ലേ, അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കണ്ടേ ഒരു അറ്റ്ലീസ്റ്റ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്പീക്കിംഗ് ഡെമോ സെലക്ട് ചെയ്യാണ്. പക്ഷേ നമ്മളത് സൈൻ ബി ആണ് എടുക്കുന്നതെങ്കിൽ അതൊരു കോംപ്ലിക്കേറ്റഡ് ലോ ആയിരിക്കും. ഓക്കെ, സൈൻ ബി ഈസ് എ കോംപ്ലിക്കേറ്റഡ് ലോ ടു സെലക്ട് എ സ്പീക്കിംഗ് ഡെമോ. നിങ്ങൾ കോഡ് കണ്ടിട്ട് പേടിക്കേണ്ട, ഇത് ഫുള്ള് പഠിച്ചു വെച്ചിരുന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഇത് നഷ്ടപ്പെടത്തില്ല. ഓക്കെ, നമുക്ക് നോക്കാം സൈൻ ബി എന്താണ്. സൈൻ റെപ്രസെൻ്റ് സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഏക പൗരത്വം. അതായത് നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഏക പൗരത്വമാണ്, ഒരൊറ്റ നമ്മൾ ഇന്ത്യക്കാരാണ് എന്നുള്ള കൺസെപ്റ്റ്. ഇത് നമ്മൾ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അടുത്തത് ബൈ ക്യാമറലിസം, BI സ്റ്റാൻഡ്സ് ഫോർ ബൈ ക്യാമറലിസം. അതായത് നമ്മുടെ ഭരണം എന്ന് പറയുന്നത് ദ്വിമണ്ഡല നിയമ നിർമ്മാണ സഭയാണ്. നമുക്കുള്ളത് ദ്വിമണ്ഡലമുണ്ട്, അതായത് രണ്ട് മണ്ഡലമുണ്ട്, ഒന്നാമത്തേത് രാജ്യസഭയും രണ്ടാമത്തേത് ലോക്സഭയും. ഇങ്ങനെ ഒരു രാജ്യസഭയും ലോക്സഭയും വെച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റ്, അതാണ് ബൈ ക്യാമറലിസം. ഇത് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാണ്, ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അടുത്തത് കോംപ്ലിക്കേറ്റഡിനെ സൂചിപ്പിക്കുന്നത് CAG ആണ്, അതായത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ്. നമുക്കറിയാം എന്താണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ്. നമ്മുടെ പാർലമെൻറ്റിനകത്ത് നമ്മുടെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും എത്ര ഫണ്ട് വിനിയോഗിക്കുന്നതിനെ കുറിച്ചും ഫുള്ളും എന്ത് ചെയ്യുന്നത് കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് അതിനെ ഓഡിറ്റ് ചെയ്യുന്നത്. സോ ഈ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ എന്തൊക്കെ ഫങ്ഷൻസ് ഉണ്ടോ അവരുടെ ഓഫീസും ആ ഐഡിയാസ് ഫുള്ള് നമ്മൾ ബോറോ ചെയ്തിരിക്കുന്നത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അടുത്തത് ലോ ആണ്. ലോ രണ്ട് കാര്യം പറയുന്നുണ്ട്, ലോ മേക്കിംഗ് പ്രൊസീജിയർ, അതായത് നമ്മുടെ നിയമനിർമ്മാണ സംവിധാനം, റൂൾസ് ഓഫ് ലോ, നമ്മുടെ നിയമാവലി. നിയമാവലിയും നിയമനിർമ്മാണ സംവിധാനവും നമ്മൾ ഫോളോ ചെയ്യുന്നത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ രീതിയിലാണ്. ഓക്കെ, അടുത്തത് സെലക്ടിനകത്ത് ഇലക്റ്റ് എന്ന് പറഞ്ഞ ഒരു വേർഡ് എടുത്താൽ ഇലക്ഷൻ എന്നാണ് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ തിരഞ്ഞെടുപ്പ് സംവിധാനം, അതായത് പൊതു തിരഞ്ഞെടുപ്പ് സംവിധാനം, ആ ഒരു സംവിധാനം നമ്മൾ, ആ ഫോർമാറ്റ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. അടുത്തത് സ്പീക്കിംഗ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്പീക്കറിൻ്റെ പവറിനെയാണ്, അതായത് പവർ ഓഫ് സ്പീക്കർ. ലോക്സഭയുടെ ഫുൾ കൺട്രോൾ ചെയ്യുന്നത്, ഒരു മീറ്റിംഗ് വന്നാൽ എന്ത് വന്നാലും ലോക്സഭയെ കൺട്രോൾ ചെയ്യാനുള്ള അധികാരം സ്പീക്കറിനാണ്. സോ ഇത് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. അടുത്തൊരു ഡെമോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റമാണ്. ആ ഡെമോക്രാറ്റിക് സിസ്റ്റം അഥവാ ജനാധിപത്യ സംവിധാനം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഇത്രയാണ് നമുക്കുള്ള എന്ത് കോഡ്. കോഡും ഈ ഇത്രയും ഐഡിയാസാണ് ഇന്ത്യ നമ്മുടെ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ബോറോ ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്താണ് സൈൻ ബി ഈസ് എ കോംപ്ലിക്കേറ്റഡ് ലോ ടു സെലക്ട് എ സ്പീക്കിംഗ് ഡെമോ. ഓക്കെ, Sign B is a complicated law to select a speaking demo. ഇതാണ് കോഡ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ കോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഏകദേശം കഴിഞ്ഞു. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നമ്മൾ എന്തൊക്കെ പഠിച്ചു, കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി പഠിച്ചു, മേക്കിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചു, സോഴ്സ് ഓഫ് നമ്മൾ എവിടെ നിന്നൊക്കെയാണ് നമ്മുടെ ആശയങ്ങൾ കടമെടുത്തെന്ന് പഠിച്ചു. ഓക്കെ, അപ്പം നമ്മൾ ഇനി ഈ ഫസ്റ്റ് പാർട്ടിൻ്റെ വർക്കൗട്ടിംഗ് ആണ്. വർക്കൗട്ടിങ്ങിൽ കൂടുതൽ പോർഷനും കൂടെ കവർ ചെയ്യുന്ന രീതിയിലാണ് വർക്കൗട്ട്. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂടാതെ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.